ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നോബീസ് കിച്ചൺ. ഇന്ന് നമ്മളുണ്ടാക്കുന്നത് ഹോട്ടൽ സ്റ്റൈലിൽ ഗാർലിക് സോസ്. നമുക്കിനി ആരോടും ചോദിച്ച് മേടിക്കണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന ആ കപ്പ് തന്നെയാണ് അതിൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ ആ കപ്പിന് കാൽ കപ്പ് കോൺഫ്ലവർ എടുത്തു. ഇനി ആ കപ്പിലേക്ക് തന്നെ ഒരു കപ്പ് ഫുള്ള് വെള്ളം. ഇനി നമുക്കതൊന്ന് ചൂടാക്കി തിക്കാക്കി എടുക്കാം. നല്ല തിക്കാക്കിയിട്ട് അതിനെ നമുക്ക് ഫ്രിഡ്ജ് വെച്ച് കൂളാക്കി എടുക്കാം. നന്നായി തിക്കായപ്പോൾ ഇനി നമുക്കതൊന്ന് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച് എടുക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി, സമയം എടുക്കും. അതിനുശേഷം ഇപ്പോൾ ഇനി നമുക്ക് ഗാർലിക് സോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതാണിപ്പം തണുത്ത് കഴിഞ്ഞപ്പോൾ ഉള്ള മുറുകിയിരിക്കുന്ന ടെക്സ്ചറ്. ആ സെയിം ഗ്ലാസ്സിലേക്ക് അര കപ്പ് വെള്ളം, ഒരു മിക്സിയുടെ ജാറിനകത്തോട് ഒഴിക്കുന്നത്, ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഫ്രഷ് വെളുത്തുള്ളി, ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ലെമൺ ജ്യൂസോ ലൈമോ എന്ത് വേണേലും ഫ്രഷ്, പിന്നെ മയണൈസ്, മയണൈസും ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് വേണ്ടത്. അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മളൊന്ന് മിക്സിക്കകത്ത് അടിച്ചെടുക്കണം. കണ്ടോ, അപ്പോൾ മിക്സിക്കകത്ത് നന്നായിട്ട് പേസ്റ്റായി. ഈ നമ്മൾ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേ കോൺഫ്ലവർ വെള്ളത്തിൽ തിക്കാക്കിയ അതില്ലേ, അതും നമ്മൾ ഇപ്പോൾ ആ ജാറിലേക്ക് തന്നെ ഇടുവാണ്. അപ്പോൾ ഇനി ഇന്ന് മിക്സിക്കകത്ത് അടിച്ചെടുക്കാം. ഇപ്പം നോക്കി അറിയാം ഇതുണ്ട്, അത്യാവശ്യം അതൊന്ന് തിക്കായി കിട്ടി. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ എണ്ണ, ഞാൻ എണ്ണ ഒഴിക്കണേ. അതിന് ഇതുപോലെ തന്നെ അര ഗ്ലാസ്, ഈ അര കപ്പ് തന്നെ ഇതെടുത്തേക്കണ, ഇതെല്ലാത്തിൻ്റെയും അളവ് യൂസ് ചെയ്തേക്കണ ഇതേ കപ്പാണ്. അപ്പം അതേ കപ്പ് എണ്ണ, ഇത് നമ്മൾ ഒഴിക്കുമോ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് അടിക്കും. അപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുണ്ട് നമ്മുടെ, ജസ്റ്റ് ഒന്ന് കറക്കി, എണ്ണ ഒഴിച്ചൊന്ന് കറക്കി. അപ്പോൾ നമ്മുടെ ഗാർലിക് സോസ് റെഡിയാണ്, നല്ല തിക്കായ ഗാർലിക് സോസ്. അപ്പം നമ്മുടെ ഹോട്ടലിലെ അതേ ടേസ്റ്റിൽ ടേക്ക് അവേ എന്നൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് മേടിക്കുന്ന അതേ സാധനം നമുക്ക് ലോ കോസ്റ്റിൽ വീട്ടിൽ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ താങ്ക് യു, ബൈ.